ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ വീഡിയോ. കുറേ നാളെ ഒരു വീഡിയോ ചെയ്തിട്ട് ഏകദേശം ഒരു വർഷത്തോളമായി. അതിനിടയിൽ കുറേ കമൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിനൊന്നും റിപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ അതിന് ഞാൻ ക്ഷമയോഗിക്കുകയാണ്. ഇതൊരു ചെറിയ വീഡിയോ ആയിരിക്കും. മെയിനായിട്ടും സ്റ്റുഡൻസാണ് കമൻസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു ചെറിയ റിപ്ലൈ ആയിട്ടാണ് ഈ ഒരു വീഡിയോ. കാരണം അതിനെല്ലാത്തിനും കൂടെയുള്ളൊരു റിപ്ലൈ ആണ്. എല്ലാവരും ചോദിച്ചിരിക്കുന്നത് ക്യുബക്, എസ്പെഷ്യലി മോൺട്രിയാലിലേക്ക് ഏത് കോളേജസ് എടുക്കണം. എല്ലാവരും കോളേജസ് എടുത്ത് ആണ് ചോദിച്ചിരിക്കുന്നത്, കാരണം ഈ കോളേജ് നല്ലതാണോ ആ കോളേജ് നല്ലതാണോ. അപ്പം അത് പറയാൻ വേണ്ടി, അതിനൊരു അഭിപ്രായം പറയാൻ വേണ്ടിയുള്ള ഒരു അവസ്ഥയിലല്ലായിരുന്നു. കാരണം ഗവൺമെൻറ് തന്നെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് അവർ ഒരു ഡെസിഷനിലെത്തുന്ന ഒരു ടൈമായിരുന്നു കഴിഞ്ഞ വർഷവും ഏതാണ്ട് ഈ വർഷം ഈ ഒരു സമയം വരെ. സോ കഴിഞ്ഞതിന് മുന്നത്തെ ഒരു മാസം ഒരു ഡെസിഷൻ ഗവൺമെന്റ് ഇറക്കിയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയുള്ള കുറേ പ്രൈവറ്റ് കോളേജസ് കുട്ടികളെ കൊണ്ടുവന്ന്, അതായത് സ്റ്റുഡൻസിനെ കൊണ്ടുവന്ന് അവരുടെ കയ്യിൽ നിന്ന് ഫീസ് മേടിച്ച് പഠിച്ചു കഴിയാനായപ്പം ഒരു കോളേജ് പൂട്ടിപ്പോയി. സോ ആ സ്റ്റുഡൻസിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. കാരണം കേസും കാര്യങ്ങളൊന്നും നടത്താൻ പറ്റില്ല. കാരണം ബൈ ലോ ഇവിടെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കുവാണെങ്കിൽ ഗവൺമെന്റ് അവരുടെ ഫീസിനോ കാര്യത്തിനോ യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുക്കില്ല എന്നൊരു ലോ ഇവിടെ ഉണ്ട്. സോ അത് കാരണം പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിന്ന് ആ കോളേജ് പൂട്ടിപ്പോയി. ആ ഒരു അവസ്ഥയിലായിരിക്കുന്ന സ്റ്റുഡൻസിന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ഒരു സിറ്റുവേഷൻ ആയിരുന്നു. സോ അത് കഴിഞ്ഞ് റീസെൻ്റ്ലി ക്യുബക് ഗവൺമെൻറ് പുതിയൊരു ലോ പുറപ്പെടുവിച്ചു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യുബക്കിൽ അൺസബ്സിഡൈസ്ഡ് ആയിട്ടുള്ള കോളേജുകളിൽ പഠിച്ചു കഴിഞ്ഞാൽ, അതായത് വരുന്ന ഇൻടേക്ക്, അതായത് സെപ്റ്റംബർ 2023 ഇൻടേക്ക് തൊട്ട് ക്യുബക്കിൽ അൺസബ്സിഡൈസ്ഡ് ആയിട്ടുള്ള കോളേജുകളിൽ അഡ്മിഷൻ എടുക്കുന്നവർക്ക് വർക്ക് പെർമിറ്റ് ലഭിക്കില്ല. സോ അങ്ങനെയാണെങ്കിൽ ഇനി അൺസബ്സിഡൈസ്ഡ് കോളേജുകൾ ക്യുബക്കിൽ നിന്നും ഒഴിവാക്കി വർക്ക് പെർമിറ്റ് എടുത്ത് കളയുകയാണെങ്കിൽ ഏതൊക്കെ കോളേജസിലാണ് ക്യുബക്കിൽ പഠിക്കാൻ പറ്റുക, അതായത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ക്യുബക്കിൽ പഠിക്കാൻ പറ്റുന്ന കോളേജസുകൾ ഏതൊക്കെയാണ്? ക്യുബക്കിലുള്ള യൂണിവേഴ്സിറ്റികളിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് പഠിക്കാം, അതൊന്നും യാതൊരു കുഴപ്പമില്ല, വർക്ക് പെർമിറ്റും ലഭിക്കും. പക്ഷേ ഇനി ക്യുബക്കിൽ കോളേജുകളിൽ പഠിക്കണമെങ്കിൽ സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള കോളേജുകളിൽ മാത്രമേ ഇനി ക്യുബക്കിൽ പഠിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ വർക്ക് പെർമിറ്റ് കിട്ടുകയുള്ളൂ ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്. സോ സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള കോളേജുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ലിങ്ക്, അതായത് അൺസബ്സിഡൈസ്ഡ് ഉള്ള കോളേജുകൾ ഏതൊക്കെയാണ്, ഏകദേശം എനിക്ക് തോന്നുന്നു 30+ കോളേജസുകൾ ക്യുബക്കിൽ നിന്ന് ഒഴിവാകുമായിരിക്കും. സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള കോളേജുകൾ വളരെ കുറച്ച് മാത്രമേ ക്യുബക്കിൽ ഉള്ളൂ, അതിൽ ഭൂരിഭാഗവും മോണ്ട്രിയാൽ തന്നെയാണ്. സോ അത് നിങ്ങൾക്ക് നോക്കി സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള കോളേജുകൾ ഏതാണെന്ന് ഡിസൈഡ് ചെയ്ത് ഇനിയുള്ള, അതായത് സെപ്റ്റംബർ 2023 ഇൻടേക്കിലേക്ക് നോക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്കത് ഉപകാരപ്പെടും. സോ ഇനിയിപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ചോദ്യം എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഈ ഒരു ഡിസിഷൻ എടുത്തത്? കാരണം എന്തെന്ന് വെച്ചാൽ, ക്യുബക്ക് പ്രൊവിൻസ് ബാക്കിയുള്ള പ്രൊവിൻസിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. അവർക്ക് സ്വന്തമായി തന്നെ ഇമിഗ്രേഷൻ പ്രോഗ്രാംസും പാത്വേസും ഒക്കെ ഉള്ള ഒരു ഗവൺമെൻറ്റാണ്. സോ അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസ്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ അളവ് വളരെ കൂടിയതുകൊണ്ടും കോളേജുകൾ, ഈ പ്രൈവറ്റ് കോളേജുകൾക്ക് ഇന്റഗ്രിറ്റി വളരെ കുറഞ്ഞതുകൊണ്ടും ഗവൺമെൻറ് സ്റ്റുഡൻസിനെ കൺസിഡർ ചെയ്തും അവരുടെ ഗവൺമെൻറ് സുരക്ഷയെ കൺസിഡർ ചെയ്തുമാണ് ഈ ഒരു നടപടി എടുത്തത്. സോ ബാക്കിയുള്ള പ്രൊവിൻസുകളിൽ ഇപ്പം ഒരുപാട് കോളേജസുകളുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ അവിടെയൊക്കെ കോളേജുകൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ അവരുടെ എന്തെങ്കിലും ഒരു റിവ്യൂ കാണത്തക്ക രീതിയിലുള്ള കോളേജുകളാണെങ്കിൽ അത് അത്യാവശ്യം മോശമില്ലാത്തൊരു കോളേജുകളായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇവിടെയുള്ള, അതായത് മോൺട്രിയാലിൽ ഇപ്പം അൺസബ്സിഡൈസ്ഡ് ആയിട്ടുള്ള കോളേജുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ ഒട്ടുമിക്ക കോളേജുകളുടെയും വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ കാണാൻ സാധിക്കില്ല. പക്ഷേ ഒണ്ടാരിയോ പോലെയുള്ള പ്രൊവിൻസുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കോളേജസുകളുടെ വീഡിയോ നമുക്ക് യൂട്യൂബിൽ തന്നെ കാണാൻ സാധിക്കും. ഒരുപാട് വിദ്യാർത്ഥികൾ അവിടെ പഠിച്ചിറങ്ങി അവരുടെ അഭിപ്രായങ്ങളൊക്കെ അതിനകത്ത് തന്നെ ഉണ്ടാവും. അങ്ങനെയുള്ള കോളേജസുകൾ മാക്സിമം എടുക്കാൻ നോക്കുക. പക്ഷേ ഇനി ക്യുബക്കിലേക്ക് വരുവാണെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധയിൽ വെക്കുക. അൺസബ്സിഡൈസ്ഡ് ആയിട്ടുള്ള കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ വളരെ കഷ്ടപ്പെട്ടു പോയിരുന്നു, അതുകൊണ്ട് ഒരു കോളേജ് പൂട്ടിപ്പോയത് കാരണം അവർക്ക് സ്റ്റഡി പെർമിറ്റ് റിന്യൂ ചെയ്യാൻ പറ്റിയില്ല, വർക്ക് പെർമിറ്റ് കിട്ടില്ല, അവരെ അടച്ച ഫീസ് മൊത്തം പോയി. കാരണം ലോണൊക്കെ എടുത്തു വന്ന സ്റ്റുഡൻസ് ആണ്. അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. സോ നിങ്ങൾ ഇനി അതൊക്കെ ശ്രദ്ധിച്ച് ഇനി ഒരു അഡ്മിഷൻ എടുക്കുന്ന സമയത്ത്, അതായത് ക്യുബക്കിന്റെ കാര്യമാണ് ഈ പറയുന്നത്, ക്യുബക്കിലേക്ക് ഒരു കോളേജുകളിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് നോക്കി സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള കോളേജുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കുക. പിന്നെയുള്ള മെയിൻ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ക്യുബക്കിലെ ലാംഗ്വേജ് സിസ്റ്റമാണ്. ഇപ്പം റീസെന്റ്ലി ബിൽ 96 എന്ന് പറഞ്ഞൊരു ബില്ല് പാസ്സായിട്ടുണ്ട്.
അതായത് ക്യൂബ ഗവൺമെന്റിന്റെ എല്ലാ ലീഗൽ ഡോക്യുമെന്റ്സും കംപ്ലീറ്റ്ലി ഫ്രഞ്ച് ഫ്രഞ്ച് ലാംഗ്വേജിൽ മാത്രമേ ഇനി കിട്ടുകയുള്ളൂ എന്നൊരു ബില്ലാണത്. അതിനനുസരിച്ച് അപ്പോൾ ഇവിടെ പാർട്ട് ടൈമിന് ചിലപ്പം കുറവ് വരാം സാധ്യതയുണ്ട്. കിട്ടാത്തതും കിട്ടുന്നതുമായിട്ടുള്ള ഇഷ്ടംപോലെ സ്റ്റുഡൻസുകളുണ്ട്. പാർട്ട് ടൈം കിട്ടില്ല എന്നല്ല, ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവിടെയും പാർട്ട് ടൈം കിട്ടും. ഞങ്ങളൊക്കെ പാർട്ട് ടൈം ചെയ്തിട്ടാണ് ഇതുവരെ എത്തിയത്. സോ കമ്പാരിറ്റീവ്ലി ഒണ്ടാരിയോ എന്ന പ്രൊവിൻസ് വെച്ച് നിങ്ങൾ ക്യുബക്ക് ഒരിക്കലും കമ്പയർ ചെയ്യരുത്. കാരണം ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും രണ്ട് സ്ഥലത്തും ഉണ്ട്. പക്ഷേ അതിന് ലാംഗ്വേജ് ഒരു ബാരിയറാണ്, ക്യുബക്കിൽ ലാംഗ്വേജ് ഒരു ബാരിയറാണ്, ഒണ്ടാരിയോയിൽ ആ പ്രശ്നമില്ല. സോ അപ്പം പഠിക്കാൻ വരുന്നവർ ഈ ഒരു കാര്യം മനസ്സിൽ വെക്കുക. സോ ഇനി ക്യുബക്കിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നോക്കി സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള കോളേജുകൾ സെലക്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. സെപ്റ്റംബർ 2023 ഇൻടേക്കിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ആ ഇൻടേക്ക് തൊട്ട് ഇനി വർക്ക് പെർമിറ്റ് ലഭിക്കുകയില്ല അൺസബ്സിഡൈസ്ഡ് ആയിട്ടുള്ള കോളേജുകളിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ. സോ ദാറ്റ്സ് ഓൾ ഫോർ ദ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സി യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.